പിങ്ക് പെറ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളിഫ്ലവർ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. എന്ത് തരം മെയിൻ ഡിഷായാലും അതിൻ്റെ സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. ഈ കറി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറിൻ്റെ ഒരു വലിയ പൂ നമുക്ക് മൊത്തമായിട്ടെടുക്കാം. കുറച്ച് വലിയ പൂക്കളായിട്ട് തന്നെ നമുക്കിത് അടർത്തിയെടുക്കാം. അടർത്തിയെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് തിളപ്പിക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടർത്തിയെടുത്ത കോളിഫ്ലവറിൻ്റെ പൂക്കൾ അതിലേക്ക് ഇട്ടു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കാം. ഇടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കോളിഫ്ലവർ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫാക്കിയിട്ട് വെള്ളത്തിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. ഇനി സ്റ്റവിലേക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ടു കൊടുക്കുക. ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കൊത്തിയരിഞ്ഞെടുത്ത 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തരച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടിൻ്റെയും പച്ചമണം മാറുന്നതുവരെ എണ്ണയിൽ അല്പനേരം ഒന്ന് വഴറ്റിയ ശേഷം 2 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് ഉടിഞ്ഞ് ചേരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇനി ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഉടഞ്ഞ് ഏകദേശം ഈ പാകമാകുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1-2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് കൂടുതൽ കുരുമുളക് പൊടി ചേർത്തൊരു കോളിഫ്ലവർ പെപ്പർ കറിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മസാലപ്പൊടികൾ എണ്ണയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റി എണ്ണ തെളിയുന്നതുവരെ തിളപ്പിക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു മൂടി വെച്ചടച്ചിട്ട് കോളിഫ്ലവർ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കോളിഫ്ലവർ നേരത്തെ പുഴുങ്ങിയെടുത്തത് ആയതുകൊണ്ട് അധിക നേരമൊന്നും വേകാൻ വേണ്ടി വരില്ല. ഇപ്പോൾ കോളിഫ്ലവറെല്ലാം നല്ല മയത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1-2 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. തേങ്ങ കറിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക.
ഒരു ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും ചേർക്കാം. പിന്നീട് 1 ടീസ്പൂൺ നെയ്യും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് അല്പനേരം ഒന്ന് തിളപ്പിക്കുക. പിന്നീട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി വിതറിയാൽ നമ്മുടെ കറി റെഡിയായി. നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ കോളിഫ്ലവർ കറി വെച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മെയിൻ ഡിഷിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.